യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ഉം 16-ഉം വചനങ്ങളും 23 മുതൽ 26 വരെയുള്ള വചനങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഇന്ന് പന്തക്കൊസ്ത തിരുനാളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് 26-ാമത്തെ വചനമാണ്. ഈശോ പറഞ്ഞു, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയയ്ക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഈശോ പറയുന്നതിൽ 2 കാര്യങ്ങളുണ്ട്. ഈശോയുടെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം പിതാവ് അയക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്, സഹായകൻ. ഇത് രണ്ടും 2 കാലമാണ്. 1 ഈശോയുടെ കാലഘട്ടം, 2 പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതായത്, പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നാണ് ഈശോ ശിഷ്യരോട് പറയുന്നത്. മുന്നോട്ട് പോകുമ്പോൾ 16-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഈശോ പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇവിടെ ഈശോ വ്യംഗ്യമായിട്ട് പറയുന്ന അറിവുകളുടെ വ്യത്യാസം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. 1 ഇന്ദ്രിയപരമായ അറിവ് ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. 2 അതിൻ്റെയൊക്കെ പൂർണ്ണത, സത്യത്തിൻ്റെ പൂർണ്ണത വരുന്നത് അരൂപി വന്നു കഴിയുമ്പോഴാണ്, ആത്മാവ് വന്നു കഴിയുമ്പോഴാണ്, ദൈവാത്മാവ് വന്നു കഴിയുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ദൈവാത്മാവ് പകരുന്ന ഈ അറിവ് ഇന്ദ്രിയപരമായ അറിവിനും അപ്പുറമാണ്. അങ്ങനെയെങ്കിൽ അറിവിൻ്റെ പൂർണ്ണത, സത്യത്തിൻ്റെ പൂർണ്ണത ലഭിക്കാനായിട്ട് നമ്മൾ തിരിയേണ്ടത് ദൈവാത്മാവിലേക്കാണ്. പക്ഷേ ഈ ദൈവാത്മാവ് എവിടെയാണ് സന്നിഹിതമാകുന്നത്? ഇതിന് കൃത്യമായ ഉത്തരം തരുന്നത് പൗലോസ്ലീഹായാണ്. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ അദ്ദേഹം എഴുതുന്നു, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അതായത്, ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നിടമാണ് എന്ന് പറഞ്ഞാൽ, ഈ ശരീരത്തിനും മനസ്സിനും പിറകിലാണ് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവാത്മാവ് വസിക്കുന്നത്. ഇതേ കാര്യം തന്നെ കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിലും പൗലോസ്ലീഹ ആവർത്തിക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ എന്നിൽ കുടികൊള്ളുന്ന ഈ ദൈവാത്മാവ്, ഈ ദൈവാത്മാവിനെക്കുറിച്ച് അല്പം കൂടെ വ്യക്തത പൗലോസ്ലീഹ തന്നെ തരുന്നുണ്ട്. റോമാക്കാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 9-ഉം 10-ഉം വചനങ്ങളിൽ പൗലോസ് ഇതാണ് സംശയത്തിനിട നൽകാതെ പറഞ്ഞു തരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിന് ഉള്ളവനല്ല. ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നിൽ വസിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ തന്നെ ആത്മാവാണ്. ക്രിസ്തുവിലുണ്ടായിരുന്ന ആത്മാവാണ്. ക്രിസ്തുവിനെ നയിച്ചിരുന്ന ദൈവാരൂപിയാണ്. ക്രിസ്തുവിൻ്റെ തന്നെ ചൈതന്യമാണ്. അങ്ങനെയെങ്കിൽ പന്തക്കൊസ്ത തിരുനാളിൽ ഈശോ എന്നോട് ആവശ്യപ്പെടുന്നത്, എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ കുടികൊള്ളുന്ന എന്നിലെ ദൈവസാന്നിധ്യത്തിലേക്ക്, ദൈവാത്മാവിലേക്ക്, ക്രിസ്തുവിൻ്റെ അരൂപിയിലേക്ക് തിരിയാനാണ്. ദൈവത്തിൻ്റെ അരൂപി എനിക്ക് സന്നിഹിതമാകുന്നത് എൻ്റെ ഉള്ളിലാണെങ്കിൽ, എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള എന്നിലെ ജീവനിലാണെങ്കിൽ, ഈ ദൈവാത്മാവുമായി ബന്ധത്തിലാകാൻ, ദൈവ ചൈതന്യമായി ബന്ധത്തിലാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉള്ളിലേക്ക് തിരിയുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ സംശയത്തിനിട നൽകാത്ത വിധം മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞു തരുന്നു, ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവാരൂപിയുടെ സാന്നിധ്യത്തിലേക്ക് തിരിയാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഈ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ എന്ന് പറയുന്നത് പ്രതീകാത്മകമായിട്ട് തന്നെ എടുക്കണമെന്നാണ് സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. നിന്റെ പഞ്ചേന്ദ്രിയങ്ങളായ വാതായനങ്ങളെ അടയ്ക്കുക, അതായത് പഞ്ചേന്ദ്രിയങ്ങളെ പിൻവലിക്കുക എന്ന് തന്നെയാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ ഉള്ള പിതാവുമായിട്ട്. ഇത് ഈശോ വാക്കിലൂടെ മാത്രം ആവശ്യപ്പെട്ട കാര്യമല്ല, സ്വന്തം ജീവിതത്തിൽ പതിവായിട്ട് ഈശോ പുലർത്തിയിരുന്ന ഒരു രീതിയായിരുന്നു ഇത്. ദൈവസാന്നിധ്യത്തിലേക്ക് പിൻവലിയുന്ന രീതി. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവൻ അതിരാവിലെ എഴുന്നേറ്റൊരു വിജനസ്ഥലത്തേക്ക് അഥവാ മരുഭൂമിയിലേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവസാന്നിധ്യത്തിലേക്ക് ഈശോ പിൻവലിയുന്നത് മരുഭൂമിയിലേക്കാണ്.
മർക്കോസിൻ്റെ സുവിശേഷം 6:46 ഒന്നാം പ്രാവശ്യം അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം അവൻ ആൾക്കൂട്ടത്തെ പറഞ്ഞുവിട്ട ശേഷം പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി. ആളുകൾ ആരുമില്ലാത്ത സ്ഥലമാണ് ഈ മലമുകളും മരുഭൂമിയും. 3 ഈശോ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒലിവു തോട്ടത്തിലാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14:35 ഈശോ 3 ഒലിവു തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് അവരിൽ നിന്നും പിന്നീട് അല്പം കൂടി അകലേക്ക് മാറി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു. ഈശോ ഏകാന്തതയിലേക്കും നിശബ്ദതയിലേക്കും പ്രാർത്ഥനയ്ക്കായിട്ട് പിൻവാങ്ങുന്നത് ലൂക്കാ സുവിശേഷകൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 6:12. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. വീണ്ടും 9:18 ലൂക്ക എഴുതുന്നു, ഒരിക്കൽ ഈശോ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോ പ്രാർത്ഥിക്കാനായി മലമുകളിലേക്ക്, മരുഭൂമിയിലേക്ക്, ഒലിവു തോട്ടത്തിലേക്ക്, വിജനപ്രദേശത്തേക്ക് പിൻവാങ്ങുന്നു. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിലുള്ള പിതാവ്, അത് തന്നെയാണ് ഈശോ തൻ്റെ ജീവിതത്തിൽ ശീലമാക്കുന്നത്. ഉള്ളിലും ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദതയിലേക്കും ഏകാന്തതയിലേക്കും ഈശോ പിൻവാങ്ങുകയാണ് ദൈവസാന്നിധ്യവുമായി പിതൃസാന്നിധ്യവുമായി ബന്ധത്തിലാകാൻ. ഇന്ന് പന്തക്കുസ്താ ദിനത്തിൽ ഈശോ നമ്മളോടും ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ്. നിൻ്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യത്തിലേക്ക്, നിൻ്റെ ഉള്ളിലെ ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിലേക്ക്, നിൻ്റെ ഉള്ളിലെ ദൈവാരൂപിയുടെ സാന്നിധ്യത്തിലേക്ക് നീ പിൻവാങ്ങുക. ഈ ദൈവസാന്നിധ്യവുമായി സദാ സമ്പർക്കത്തിൽ ജീവിക്കുമ്പോഴാണ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കും അറിവിൻ്റെ നിറവിലേക്കും ഒരുവൻ വളർന്ന് കയറുന്നത്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ബുദ്ധിയിലൂടെയും നമുക്ക് ലഭിക്കുന്ന അറിവുണ്ട്. ഈ അറിവ് നമ്മുടെ ഉപജീവനത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. എന്നാൽ അതിനും പിറകിൽ നിൽക്കുന്ന നമ്മിലെ ജീവൻ, ആ ജീവനിലെ ദൈവസാന്നിധ്യം പകരുന്ന അറിവ്, ആ അറിവ് നമ്മുടെ ജീവനെ നിറവിലേക്ക് എത്തിക്കാനും പോരാ, മരണത്തിനപ്പുറത്തേക്ക് ഈ ജീവനെ നിലനിർത്താനും നിത്യജീവനിലേക്ക് വളർത്താനും ഉപകരിക്കുന്ന അറിവാണ്. അതുകൊണ്ടാണ് ആത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, അറിവിൻ്റെ നിറവിലേക്ക് നയിക്കുമെന്ന് ഈശോ പറയുന്നത്. ആത്മാവിൻ്റെ ഈ സാന്നിധ്യവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പൗലോസ്ലീഹ തെസലോനിക്കക്കാർക്ക് എഴുതിയ 1 5:19 19 പറയുന്നത് ശ്രദ്ധിക്കണം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതായത് നമ്മിലെ ആത്മാവിനെ, ദൈവാത്മാവിനെ നിർവീര്യമാക്കരുത്, കെടുത്തിക്കളയരുത് എന്ന് തന്നെയാണ് പൗലോസ്ലീഹ ഉപദേശിക്കുന്നത്. നിന്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന നിന്റെ ജീവനിലെ സാന്നിധ്യമായിട്ട്, തിരുസാന്നിധ്യമായിട്ട് നിൽക്കുന്ന ദൈവാത്മാവുമായി ബന്ധത്തിലാകുമ്പോൾ ആ ദൈവാത്മാവ് നിന്നിൽ സജീവമാകും. എന്നാൽ നിന്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന നിന്നിലെ ജീവൻ്റെ ഈ ദൈവാരൂപിയുമായിട്ടുള്ള ബന്ധമില്ലാതായാൽ, ആ അവബോധത്തിലേക്ക് ഉണർന്നു വരാനായില്ലെങ്കിൽ എന്താണ്? ആത്മാവിനെ നിർവീര്യമാക്കുന്നതിന് തുല്യമാണത്. ആത്മാവിനെ കെടുത്തിക്കളയുന്നതിന് തുല്യമാണത്. ആത്മാവ് നിന്നിൽ സജീവമാകാതിരിക്കുന്നതിന് തുല്യമാണത്. ഒരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അയാൾ പരിശുദ്ധനും ജ്ഞാനിയുമായിരുന്നു, ത്രിലോകജ്ഞാനി. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊക്കെ അദ്ദേഹത്തോട് വളരെ ബഹുമാനമായിരുന്നു. എന്നാൽ ആ ഗ്രാമത്തിലെ ഒരു കുസൃതിക്കാരനായ കുട്ടി, അവന് ഈ സന്യാസിയെ ഒന്ന് പറ്റിക്കണം, അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയൊന്ന് പുറത്തു കൊണ്ടുവരണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് തന്നെ ഒരു കുസൃതി ചോദ്യവുമായിട്ട് ഇയാൾ ഈ സന്യാസിയെ സമീപിച്ചു. അവനൊരു കുരുവിയെ നേരത്തെ സംഘടിപ്പിച്ചിരുന്നു. എന്നിട്ട് അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു. അവൻ സന്യാസിയോട് ചോദിച്ചു, അങ്ങ് ദിവ്യജ്ഞാനിയാണല്ലോ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. എൻ്റെ കയ്യിലൊരു കുരുവിയുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന കുരുവി ജീവനുള്ളതാണോ ചത്തതാണോ? ജീവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ചു, ഒന്ന് ഞെക്കിയാൽ മതി, കുരുവി ചത്തിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും. ഇനി മരിച്ചതാന്ന് പറഞ്ഞാലോ, കൈ വിടർത്തി അതിനെ വിട്ടാൽ മതി, ആകാശത്തേക്ക് പറന്നു പൊക്കോളും. അപ്പോഴും സന്യാസി തെറ്റിപ്പോയി എന്ന് തെളിയിക്കാൻ പറ്റും. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒന്ന് ആലോചിച്ചിട്ട് സന്യാസി പറഞ്ഞു, കുരുവിയുടെ ജീവനും മരണവും മകനെ നിൻ്റെ കയ്യിലായിരിക്കുന്നത്. ഇതാണ് സത്യം. ആത്മാവ് എൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ സന്നിഹിതനാണ്.
ഈ ആത്മാവിൻ്റെ ജീവനും മരണവും എൻ്റെ കയ്യിലായിരിക്കുന്നത്. ആത്മാവിനെ നിർവീര്യമാക്കുന്നതും സജീവമാക്കുന്നതും എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള എന്നിലെ ദൈവസാന്നിധ്യത്തിലേക്ക് തിരിയണമെന്ന് ഇന്ന് ആവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഫ്രാൻസിസ് പാപ്പ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം 2018 മാർച്ച് 19 ഇറക്കിയ അപ്പസ്തോലിക പ്രബോധനം ഗൗദേത്തെ എത്ത് എക്സുൽത്താത്തെ, ആനന്ദിച്ച് ആഹ്ലാദിച്ചാലും, അതിൻ്റെ 149-ാമത്തെ നമ്പറിൽ ഇപ്രകാരം എഴുതുന്നു: എന്നാൽ ഇത് സംഭവിക്കണമെങ്കിൽ ദൈവവുമായി ഒറ്റയ്ക്ക് ചെലവഴിക്കുന്ന ഏതാനും നിമിഷങ്ങളെങ്കിലും വേണം. ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സ്നേഹ സംസർഗമാണ്, കൂടെ കൂടെയുള്ളതും ഒറ്റയ്ക്കുള്ളതുമായ സംഭാഷണമാണ്. ദൈവവുമായിട്ട് ഒറ്റയ്ക്കുള്ള സംഭാഷണം. മുന്നോട്ട് പോകുമ്പോൾ 151-ാമത്തെ നമ്പറിൽ ഈ കാര്യം വ്യക്തമായിട്ട് നമ്മളോട് ചോദ്യമായിട്ട് പാപ്പ ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ: കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ തന്നെ ശാന്തമായി നിലനിർത്തുന്ന നിമിഷങ്ങളുണ്ടോ? ശാന്തമായി അവിടുന്നുമായി സമയം ചെലവഴിക്കുന്നുണ്ടോ? ചുരുക്കത്തിൽ ഫ്രാൻസിസ് പാപ്പ ഇന്ന് നിർദ്ദേശിക്കുന്നതും ഈശോ പറഞ്ഞതു തന്നെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ പിതാവിനോട്, പഞ്ചേന്ദ്രിയങ്ങളെ പിൻവലിച്ച് നിൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള നിന്നിലെ ജീവനിലെ ദൈവ സാന്നിധ്യം, ദൈവാരൂപി, ആ രൂപിയുടെ സന്നിധിയിലേക്ക് പിന്തിരിയുന്ന നിമിഷങ്ങൾ, അതാണ് ദൈവാത്മാവിനെ അനുഭവിക്കാനും ദൈവാത്മാവ് നിന്നിൽ സജീവമാകാനുമുള്ള മാർഗമായിട്ട് ഈശോ എന്നോട് പറഞ്ഞു തരുന്നത്. അങ്ങനെ എന്നിലെ ദൈവാരൂപിയുമായി സദാ സമ്പർക്കത്തിൽ ജീവിക്കുമ്പോൾ ഉളവാകുന്നതാണ് സത്യത്തിൻ്റെ പൂർണ്ണത, അറിവിൻ്റെ നിറവ്. ഏത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ബുദ്ധിയിലൂടെയും ലഭിക്കുന്ന അറിവല്ല, അതിനൊക്കെ അപ്പുറത്തുള്ള എന്നിലെ ജീവനെ അതിൻ്റെ നിറവിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന ജ്ഞാനം. ആ ജ്ഞാനത്തിലേക്ക് നിന്നിലെ ദൈവസാന്നിധ്യം, ദൈവാരൂപി നിന്നെ നയിക്കും. അതാണ് ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. നിന്നിലെ ദൈവാരൂപിയിലേക്ക് നീ തിരിയുക, നിന്നിലെ ദൈവസാന്നിധ്യത്തിലേക്ക് നീ തിരിയുക. ആ ദൈവസാന്നിധ്യത്തിൻ്റെ അവബോധത്തിൽ സദാ ജീവിക്കാനാവുക. നിന്നിലെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് വളർന്നു കയറും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഇന്ന് നിൻ്റെ അരൂപിയെ ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസരമാണ്. ഈശോയെ, നീ ഞങ്ങളോട് പറയുന്നത് പോലെ ദൈവാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിൻ്റെ ജീവിതത്തിലുടനീളം നിന്നിൽ നിറഞ്ഞു നിൽക്കുകയും നയിക്കുകയും ചെയ്ത നിൻ്റെ ചൈതന്യം, ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നീ ആന്തരിക ചൈതന്യമായിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാഥ, നീ ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള ദൈവസാന്നിധ്യത്തിലേക്ക് ഇടയ്ക്കിടെ പിന്തിരിയാനും ആ ദൈവസാന്നിധ്യ ബോധത്തിൽ ജീവിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, അത് ഞങ്ങളുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി മാറ്റണമേ. ഞങ്ങളിലുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ അവബോധത്തിൽ സദാ ജീവിക്കുമ്പോഴാണ് ഞങ്ങളിലെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് വളർന്ന് കയറുന്നത് എന്ന് ഈശോയെ ഞങ്ങൾക്ക് നീ മനസ്സിലാക്കി തരണമേ. നാഥ, നിൻ്റെ ആത്മാവിൻ്റെ അവബോധത്തിലേക്ക് ഓരോ ദിവസവും ഞങ്ങളെ വളർത്തിക്കൊണ്ടു വരണമേ. ആമേൻ.